അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സത്താർ പന്തലൂരാണ്. വാദി തൊയ്ബ വാട്സപ്പ് ഗ്രൂപ്പിൽ പരിശുദ്ധ റബീഉൽ മാസത്തിൽ പ്രവാചക പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരിപാടികൾ നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അതിൻ്റെ ഉദ്ഘാടന ദിവസമായിട്ടുള്ള ഇന്ന് ഇതിൽ പങ്കെടുക്കാനും അല്പസമയം സംസാരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് നിർദ്ദേശിച്ചിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, ഞാൻ കൂടുതൽ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ കഴിയാത്ത ചില തിരക്കുകളിലാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഇപ്പോൾ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സൗകര്യം പോലെ മറ്റൊരു ദിവസം ഇൻഷാല്ലാ നമുക്ക് വിശദമായി ഈ ഗ്രൂപ്പിൽ വന്നു ചേർന്ന് സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തോഫീക് നൽകുമാറാകട്ടെ. എന്തായാലും നാട്ടിലിന്ന് റബീഉൽ അവൽ മാസപ്പിറവി കണ്ടു. പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മാസക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങൾ വാഴ്ത്തി പറഞ്ഞും പാടിയും വിവിധങ്ങളായ മൗലിദ് പരിപാടികൾ സംഘടിപ്പിച്ചും അതിൽ പങ്കെടുത്തും അതിൻ്റെ പുണ്യം കരഗതമാക്കുന്ന ഒരു സുവർണ അവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ മാനദണ്ഡമാണ് പ്രവാചക സ്നേഹം. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും അതിനൊക്കെ അപ്പുറം എന്നാണ് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്, അപ്പോഴാണ് ആ വ്യക്തിക്ക് സമ്പൂർണമായ വിശ്വാസിയായി വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സുന്നത്തിനെ മുറുകെ പിടിച്ച് അത് നമ്മുടെ ജീവിതത്തിലെ നിഖില മേഖലകളിലും പരമാവധി നിലനിർത്താനുള്ള പരിശ്രമമാണ്. നമ്മൾ ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം പ്രകടമാക്കുന്നത് അദ്ദേഹത്തെ അനുകരിക്കുന്നതിലൂടെയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകനെ അനുകരിക്കാൻ, പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, പ്രവാചകന്റെ വിശുദ്ധമായ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് വിശുദ്ധ മാസം നമുക്കൊരവസരമായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാദി തൊയ്ബ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന മീലാദ് പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും ധാരാളം നന്മകൾ വിളയുന്ന ഒരു സംരംഭമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൽക്രമമായി ഈ സംരംഭത്തെ അള്ളാഹു കബൂലിച്ചുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.